അങ്ങനെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ്. ഇന്നും സഞ്ജു സാംസന് ടോസ് നഷ്ടമായി. കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസന് 13 തവണയാണ് ടോസ് നഷ്ടമായത്. എന്നാൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ, ഈ സീസണിലെ ആദ്യ മത്സരത്തിലും സഞ്ജു സാംസന് ടോസ് നഷ്ടമായി. ടോസ് ലഭിച്ച ഭുവനേശ്വർ കുമാർ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് ആവട്ടെ 203 റൺസാണ് എടുത്തത്. എടുത്തു പറയേണ്ടത് ജോസ് ബട്ട്ലർ, SSC ജേസ് ബട്ട്ലർ. എടുത്തു പറയേണ്ടത് ജോസ് ബട്ട്ലറുടെ പ്രകടനം തന്നെയാണ്. അതുപോലെ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ്റെ ഇന്നിങ്സും എടുത്തു പറയാൻ, ജോസ് ബട്ട്ലർ പവർ പ്ലേയിൽ വളരെ മികച്ച രീതിയിലാണ് കളിച്ചത്. അദ്ദേഹത്തിൻ്റെ മികച്ച അറ്റാക്കിംഗ് ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ്. വളരെ വളരെ കഴിഞ്ഞ സീസണിൽ അതേ പ്രകടനമാണ് ഇത്തവണയും തുടർന്ന് കഴിഞ്ഞാൽ. ഇന്ന് നടന്ന മത്സരത്തിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനം നടത്തി. അതുപോലെ സഹ ഓപ്പണറായ യശസ്വി ജയ്സ്വാളും വളരെ മികച്ചൊരു കോൺട്രിബ്യൂഷനാണ് ഇന്ന് രാജസ്ഥാനു വേണ്ടി കാഴ്ചവെച്ചത്. പിന്നെ ഒരു ക്യാപ്റ്റൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള സഞ്ജു സാംസൺ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ മത്സരത്തിൽ ചെയ്തിട്ടുണ്ട്. വളരെ മികച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ ദേവദത്ത് പടിക്കൽ ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ റിയൻ പരാഗിനും ഇന്നും കാര്യമായിട്ടൊരു ഫിനിഷ് കൊടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഹിറ്റ്മാൻ അദ്ദേഹം ചെറുതായിട്ട് കളിക്കാൻ, അശ്വിനും അതുപോലെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഏതായാലും രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റർമാർ വശത്തെ സഞ്ജു സാംസണും അതുപോലെ SSC ജയ്സ്വാളും ഒക്കെ വളരെ മികച്ച പ്രകടനം നടത്തി. പിന്നെ എടുത്തു പറയേണ്ടത് രാജസ്ഥാൻ റോയൽസിൻ്റെ ബോളിംഗ് ലൈനപ്പാണ്. വളരെ മികച്ച ഒരു പവർ പ്ലേയിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള, ഇത്രയും IPL ചരിത്രത്തിൽ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ബോളർ വേറെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. മറ്റാരുമല്ല ട്രെൻഡ് ബോൾട്ട്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റുകളാണ്, അഭിഷേക് ശർമ്മയുടെയും രാഹുൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള രാഹുൽ ത്രിപാഠിയുടെയും വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തുന്ന കാഴ്ചയാണ് കണ്ടത്. വളരെ മികച്ച രീതിയിലാണ് ട്രെൻഡ് ബോൾട്ട് ആദ്യത്തെ കുറച്ച് ഓവറുകൾ തരുന്നത്. വളരെ മികച്ച രീതിയിലായിരുന്നു. പിന്നീട് മലയാളി താരം KM മാസി അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇന്ന് ബോൾ ചെയ്തത്. പിന്നെ ജെയ്സൺ ഹോൾഡർ, അദ്ദേഹത്തിൻ്റെ രാജസ്ഥാൻ റോയൽസിലെ അരങ്ങേറ്റമായിരുന്നു. വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ഇന്ന് ഇറങ്ങിയത്. പിന്നെ പറയേണ്ടത് നമ്മളെ ചഹൽ. ചഹൽ നമ്മൾ സഞ്ജു സാംസൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം തകർക്കും. ഇത് 4 വിക്കറ്റാണ് നമ്മുടെ ചഹൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ചഹൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം ഫോമൗട്ട്, അദ്ദേഹം വളരെ മോശം പ്രകടനത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടാറില്ല. അദ്ദേഹം ബെഞ്ചിലായിരുന്നു പല മത്സരങ്ങളിലും. പക്ഷേ സഞ്ജു സാംസൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും കഴിഞ്ഞ സീസണിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയ താരമാണ് ചഹൽ. ഇന്നാവട്ടെ IPL രാജസ്ഥാൻ റോയൽസിൻ്റെ ആദ്യ മത്സരത്തിൽ ചഹൽ 4 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. വളരെ മികച്ച രീതിയിൽ. അതുപോലെ KM മാസിഫ് ആവട്ടെ, ജെയ്സൺ ഹോൾഡർ ആവട്ടെ, അശ്വിൻ ആവട്ടെ, ഏതായാലും വളരെ മികച്ച പ്രകടനം. സെക്കൻഡ് ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ആവട്ടെ 20 ഓവറിൽ നിന്നും 131 റൺസ് എടുക്കാനും സാധിച്ചിട്ടുള്ളൂ. 8 വിക്കറ്റ് നഷ്ടമായി. 72 റൺസിൻ്റെ വിജയമാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. വളരെ മികച്ച മത്സരമായിരുന്നു. ഇനി വരുന്ന മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസിന് വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ.